നമസ്കാരം. തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ രേഷ്മ തിലകനാണ്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. പലപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി ഡിസീസ്, ലൈക്ക് റിക്കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സർവൈവ് ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്, എന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കണ്ടീഷനാണ്. എന്തുമാത്രമാണ് ലങ് ക്യാൻസർ നമുക്കിടയിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇപ്പോൾ മുമ്പത്തേക്കാളും കൂടി വരുന്നുണ്ടോ? ഒരു സ്റ്റേറ്റസ് പറയാനാണെങ്കിൽ എന്താണ് ലങ് ക്യാൻസർ? എപ്പോഴും ഈ പറഞ്ഞ മാതിരി കുറച്ചധികം പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസ് തന്നെയാണ്. നമുക്ക് പണ്ടത്തേന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് ഡിറ്റക്ഷൻ മൊഡാലിറ്റീസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ഇപ്പോൾ പോസിബിളാണ്. പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ വെച്ച് മാത്രമായിരുന്നു ഒരു കാലം വരെ. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ടി സ്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്രോങ്കോസ്കോപ്പി, അങ്ങനത്തെ കുറേ പുതിയ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഏർലി ഡിറ്റക്ഷൻ ഇപ്പോൾ ഇതിൽ സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റു പല ക്യാൻസറുകൾക്കും പറഞ്ഞു കേട്ടിട്ടില്ല, ലൈക്ക് മുഴയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തടുപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എന്തുമാത്രമാണ് നമുക്ക് ഈ ഒരു ലങ് ക്യാൻസർ നേരത്തെ ഒരു പേഷ്യന്റിന് സംശയം തോന്നുക അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് എടുക്കാൻ ഉള്ള സാധ്യതകൾ? നമുക്ക് ഈ പറഞ്ഞ മാതിരി വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത ചുമയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ചിലവർക്ക് ചുമച്ച് കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് വരിക, ആഹാരം കഴിക്കാൻ തോന്നായിരിക്കുക, നെഞ്ചിൽ വേദന വരിക, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത്. സോ ഒരു ഇപ്പം ഈ പറഞ്ഞ മാതിരി സിംപ്റ്റംസ് വെച്ചിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, ലൈക്ക് ലങ് ക്യാൻസർ ആണ് എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത്, ഏതൊക്കെ പ്രൊസീജിയറുകൾ? നമ്മൾ എപ്പോഴും ഒരു ടിഷ്യൂ ഡയഗ്നോസ് വെച്ചിട്ട് തന്നെയാണ് ലങ് ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേ പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് ഉണ്ട്. നമുക്ക് സി ടി ഉണ്ട്, നമുക്ക് ബ്രോങ്കോസ്കോപ്പി ഉണ്ട്. അപ്പോൾ നമ്മൾ സി ടി നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പൊസിഷനിങ് വെച്ചിട്ടാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സി ടി ഗൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടിഷ്യൂന്ന് എഫ് എൻ എ സി എടുക്കാൻ പറ്റും. ബ്രോങ്കോസ്കോപ്പി വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ബ്രോങ്കോസ്കോപ്പി തന്നെ പല രീതിയിലുള്ള അൾട്രാസൗണ്ട് ഗൈഡ് ചെയ്തിട്ടുള്ള ബ്രോങ്കോസ്കോപ്പി, അങ്ങനെ പല ഫെസിലിറ്റീസും ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഒരു ടിഷ്യൂ ഡയഗ്നോസിസ് വെച്ചിട്ട് തന്നെയാണ് പക്ഷേ ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കുന്നത്. എന്തുമാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ് എന്ന് പറയാൻ പറ്റും? ഇപ്പൊ ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, ആളുകൾ വിശ്വസിക്കുന്നത് ക്യാൻസർ വന്നാൽ കഴിഞ്ഞു എന്നാണ്. എന്നാൽ നമുക്ക് അതിന്റേതായ അവയർനെസ് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്, ലൈക്ക് ദെയർ ഈസ് സർവൈവേഴ്സ്. ലങ് ക്യാൻസറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു ലങ് ക്യാൻസറിന്റെ ടൈപ്പാണ് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിലെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു അഡിനോ കാർസിനോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ഉണ്ട്. അതിലെ ചില മ്യൂട്ടേഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ജെഫ്റ്റിനിബ് പോലത്തെ ചെറിയ ടാബ്ലറ്റ്സ് ഉണ്ട്. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഗറിനോ പ്രഷറിനോ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ രാവിലെയും വൈകിട്ടും ഓരോ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ലോങ് സർവൈവൽ റേറ്റ് തന്നെ നമ്മളതിൽ കാണുന്നുണ്ട്. ചില ക്യാൻസേഴ്സ് അഗ്രസീവ് ആയിരിക്കും. അപ്പം അത് നമ്മളുടെ ക്യാൻസറിൻ്റെ ടൈപ്പ് ഏതാന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ വലിപ്പം, അത് അതിനാണ് ഈ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കതിൽ ക്യാൻസറിൻ്റെ സൈസ് ചെറുതാണ്, സ്പ്രെഡില്ല എന്നുണ്ടെങ്കിൽ സർജിക്കൽ റിമൂവൽ മതി. സർജിക്കൽ റിമൂവൽ ഉള്ളവർക്കാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഗ്നോസിസ്. സോ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്? ഇപ്പൊ പലപ്പോഴും ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ സിനിമാ പരസ്യങ്ങളിലെങ്കിലും കേട്ടിട്ടുണ്ട് സ്പോഞ്ച് പോലെ ആവുക എന്ന കാര്യം, എന്തുമാത്രമാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്? സ്മോക്കിംഗ് തന്നെയാണ് ദ റിസ്ക് ഫാക്ടർ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ചിലവർക്ക് പാരമ്പര്യ ഘടകങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ടുള്ള പ്രീഡിസ്പൊസിഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ദി റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മോക്കിംഗ് ആണ്. അത് നേരിട്ടുള്ള സ്മോക്കിംഗ് ആവാം, ആക്റ്റീവ് സ്മോക്കിംഗ് ആവാം, പാസീവ് സ്മോക്കിംഗ് ആവാം. അതായത് വീട്ടിലൊരു പുരുഷൻ സിഗരറ്റ് വലിക്കുന്നു, വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹാം ചെയ്യും. അപ്പം ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ചില എന്താ പറയുക, ചില രീതിയിലുള്ള ഓക്യുപ്പേഷൻസ്, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നല്ലോണം സ്മോക്ക് ഇൻഹേൽ ചെയ്യുന്നത്, കെമിക്കൽ എക്സ്പോഷേഴ്സ് വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചാൻസുകൾ കൂടുതലാണ്. സോ എന്താണ് പബ്ലിക്കിനോട് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്? നമുക്ക് എല്ലാ ചുമയും സാധാരണ സിമ്പിൾ ചുമയായിട്ട് നമുക്ക് കരുതാനായിട്ട് പറ്റില്ല. ഒരു നീണ്ടു നിൽക്കുന്ന ചുമ, അതേപോലെ ചുമര ഇതിൽ വരുമ്പോൾ കഫത്തിൽ രക്തം വരിക, അങ്ങനെയുള്ളൊരു ലക്ഷണങ്ങൾ വല്ലതും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണുക. നമുക്ക് ആ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എന്താ പറയുക, ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് കിട്ടും. ടൈം തന്നെയാണ് ഇതിലേറ്റവും ടൈം ആണ് ഇമ്പോർട്ടൻസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.